ഇന്ന് ലോക മ്യൂസിയം ദിനം. ലോകമെമ്പാടും പലതരത്തിലുള്ള മ്യൂസിയങ്ങളുണ്ട്. ചരിത്രപരമോ കലാപരമോ ശാസ്ത്രീയമോ അല്ലെങ്കിൽ സാംസ്കാരികമോ ആയ വസ്തുതകളെക്കുറിച്ച് അറിവ് പകരുന്ന പ്രദർശനമാണ് മ്യൂസിയങ്ങൾ. എന്നാൽ ലോകത്താകമാനം വിചിത്രമായ നിരവധി മ്യൂസിയങ്ങളുമുണ്ട്. അത്തരത്തിൽ ചിലതാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എവനോസ് ഹെയർ മ്യൂസിയം, തുർക്കി. തുർക്കിയിലെ കാപ്പഡോഷ്യയിലെ ഒരു ചെറു പട്ടണമാണ് എവനോസ്. 1979 ഇവിടെ ഈ ഹെയർ മ്യൂസിയം ആരംഭിച്ചത്. മുടി കൊണ്ട് നിറച്ച ഗുഹ പോലുള്ള ഒരു മുറിയാണ് ഈ മ്യൂസിയം. 16,000 സ്ത്രീകളുടെ മുടിയാണ് എവനോസ് ഹെയർ മ്യൂസിയത്തിലുള്ളത്. ചെസ് ഗെല്ലിപ് എന്ന പോട്ടറാണ് 1979 ഈ മ്യൂസിയം നിർമ്മിച്ചത്. വിചിത്രമായൊരു കഥയാണ് ഈ മ്യൂസിയത്തിനുള്ളത്. ചെസ്സിൻ്റെ ഒരു സ്ത്രീ സുഹൃത്ത് അവരുടെ ഓർമ്മയ്ക്കായി കുറച്ച് മുടി അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം സ്നേഹപൂർവം തൻ്റെ കടയുടെ മതിലിൽ അത് ഒട്ടിച്ചു വെച്ചു. പിന്നീട് അവിടെ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികളോടും സന്ദർശകരോടും അയാൾ ഈ കഥ പറയാൻ ആരംഭിച്ചു. അങ്ങനെ ഈ കഥ കേട്ട ലോകത്തെ പല ഭാഗത്തു നിന്നും എത്തിയ സ്ത്രീകൾ മുടി ഇങ്ങനെ നൽകി. ഇപ്പോൾ മുടി സംഭാവന ചെയ്യുന്ന മത്സരം വരെ ഇവിടെയുണ്ട്. സുലഭ് ഇൻ്റർനാഷണൽ മ്യൂസിയം ഓഫ് ടോയ്ലറ്റ്, ഡൽഹി. ടോയ്ലറ്റുകൾക്കായി ഒരു മ്യൂസിയം, അതാണ് രാജ്യതലസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. ഡൽഹിയിലെ മഹാവീർ എൻക്ലേവിന് സമീപമാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്ത് ശുചിത്വം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1992 ഡോക്ടർ ബിന്ദേശ്വർ പഥക് എന്നയാളാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. ലോകത്തെ 50 നിന്നുള്ള പ്രദർശന വസ്തുക്കൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രാചീനം, മധ്യകാലം, ആധുനികം എന്നിങ്ങനെ 3 തിരിച്ചാണ് പ്രദർശനം. 3000 മുതൽ 20 വരെയുള്ള ടോയ്ലറ്റ് ചരിത്രം ഈ മ്യൂസിയം പറയുന്നു. BC 3000 ഹാരപ്പൻ കാലഘട്ടം മുതൽ തുടങ്ങുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അക്കാലത്ത് ജീവിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റുകളും ഭൂഗർഭ ഡ്രെയിനേജ് സിസ്റ്റവുമൊക്കെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2-നില ടോയ്ലറ്റ്, സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുള്ള ടോയ്ലറ്റ്, ജയ്പൂരിലെ ആംബർ കൊട്ടാരം, ആഗ്രയ്ക്ക് സമീപമുള്ള ഫത്തേപൂർ സിക്രിയിലെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം, തമിഴ്നാട്ടിലെ സെഞ്ചി കൊട്ടാരം, ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട തുടങ്ങിയ ഇടങ്ങളിലെ ടോയ്ലറ്റുകൾ, ഇംഗ്ലണ്ടിലെ ടേബിൾ ടോപ്പ് ടോയ്ലറ്റ്, വിലപിടിപ്പുള്ള കല്ലുകൾ പതിപ്പിച്ച ടോയ്ലറ്റുകൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ടൈം മാഗസിൻ്റെ കണക്ക് പ്രകാരം ലോകത്തെ വിചിത്രമായ 10 അതിലൊന്നാണ് ഡൽഹിയിലെ സുലഭ് മ്യൂസിയം. ടോർച്ചർ മ്യൂസിയം, ആംസ്റ്റർഡാം. കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷകൾ നൽകുന്നതിൽ യൂറോപ്പിന് ഒരു പ്രത്യേക ചരിത്രമുണ്ട്. ഒരു കാലത്ത് നടത്തിയ മൃഗീയമായ ശിക്ഷാരീതിയും അതിനുപയോഗിച്ച ചില ഉപകരണങ്ങളും ടോർച്ചർ മ്യൂസിയത്തിൽ കാണാം. ഗില്ലറ്റിൻ, കാതറിൻ വീലുകൾ, യൂതാസ്, സ്കാൾഡിൻ്റെ കടിഞ്ഞാൺ, ഇൻക്വിസിഷൻ ചെയർ, തം സ്ക്രൂ, സ്കൾ ക്രഷർ, അങ്ങനെ പല ഉപകരണങ്ങളും ഇവിടെയുണ്ട്. ഈ ഡച്ച് മ്യൂസിയത്തിൻ്റെ ഇരുണ്ട നടവഴികളിലൂടെ നടന്ന പഴയ ശിക്ഷാരീതികളുടെ ചരിത്രം മനസ്സിലാക്കാനുള്ള അവസരവും സന്ദർശകർക്കുണ്ട്. 1988 മ്യൂസിയം സ്ഥാപിച്ചത്. ഇവിടുത്തെ കുറഞ്ഞ ലൈറ്റിങ്ങും നാടകീയ രൂപകൽപ്പനയും ആളുകളെ പേടിപ്പിക്കാൻ തക്കവണ്ണമാണ്. ഇൻ്റർനാഷണൽ സ്പൈ മ്യൂസിയം, വാഷിങ്ടൺ. ചാരവൃത്തിയുടെ അദ്വിതീയവും അദൃശ്യവുമായ ചരിത്രം, ആഗോള കാഴ്ചപ്പാട്, സമകാലിക പങ്ക് എന്നിവ പൊതുജനങ്ങൾക്കായി നൽകുന്ന ഒരു സ്വകാര്യ ലാഭരഹിത മ്യൂസിയമാണ് ഇൻ്റർനാഷണൽ സ്പൈ മ്യൂസിയം. പൊതുജനങ്ങൾക്കായി മുമ്പൊരിക്കലും കാണാത്ത സ്പൈ ഗാഡ്ജറ്റുകളുടെ ഒരു ശേഖരം ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയം ചരിത്ര സംഭവങ്ങളിൽ ചാരന്മാർ വഹിക്കുന്ന പങ്ക് സന്ദർശകരെ ബോധ്യപ്പെടുത്തുന്നു. അവരുടെ ശേഖരത്തിൽ ലിപ്സ്റ്റിക് പിസ്റ്റൾ, സ്പൈ ക്യാമറകൾ, മെഷീൻ ഗൺ, ഹൈടെക് സവിശേഷതകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ലോഡ് സ്പൈ കാറുകൾ, മറഞ്ഞിരിക്കുന്ന മൈക്രോഫോണുകളുള്ള ഷൂകൾ, വ്യാജ കറൻസികൾ എന്നിവയും ഉൾപ്പെടുന്നു. മാത്രമല്ല, ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ചാരനാകാനും രസകരമായ ഗെയിമുകളിൽ പങ്കെടുക്കാനുള്ള അവസരവുമുണ്ട്. ക്യാൻകൺ അണ്ടർ വാട്ടർ മ്യൂസിയം, മെക്സിക്കോ. സാഹസികത ഇഷ്ടപ്പെടുന്നവരെ ഏറെ ആകർഷിക്കുന്ന ഒന്നാകും മെക്സിക്കോയിലെ ക്യാൻകണിലെ അണ്ടർ വാട്ടർ മ്യൂസിയം. ക്യാൻകണിലെ അതിമനോഹരമായ വെള്ളത്തിനടിയിൽ കടലിൻ്റെ അടിത്തട്ടിലുറപ്പിച്ചിരിക്കുന്ന 500 പ്രതിമകളും ശില്പങ്ങളുമുണ്ട്. ഗ്ലാസ് ബോട്ടുകൾ, സ്കൂബ ഡൈവിംഗ് അല്ലെങ്കിൽ സ്നോർക്കലിംഗ് എന്നിവയിലൂടെ ഈ അതിശയ കാഴ്ചകൾ കാണാൻ സാധിക്കും.
പരിസ്ഥിതിയും ശാസ്ത്രവും കലയും തമ്മിലുള്ള ആശയവിനിമയം ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ഇനിയും ധാരാളം വിചിത്രമായ മ്യൂസിയങ്ങൾ ലോകത്താകമാനമുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമൻ്റ് ചെയ്യുക.